നമസ്കാരം കോവിഡിന്റെ ജനിതക മാറ്റം വന്ന ലണ്ടൻ വകഭേദത്തിന് പിന്നാലെ അതിഭയങ്കരമായ മറ്റൊരു വേഷം കൂടി ബ്രിട്ടനിൽ കണ്ടെത്തി മനുഷ്യരാശിയെ തന്നെ ഭയപ്പെടുത്തും വിധം മരണവാഹകരായ കെൻ വകഭേദമാണ് പുതിയതായി ബ്രിട്ടനിൽ കണ്ടെത്തിയിരിക്കുന്നത് കോവിഡിന്റെ മറ്റു വേഷനെക്കാളും കെൻ വഹഭേദം മരണദൂതരാണെന്നതിന് ശസ്ത്രജ്ഞർമാർ അൻപത് ശതമാനം ഉറപ്പാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഇന്നലെയാണ് അതിമാരകമായ കെൻ വകഭേദം രൂപം കൊണ്ടതിനെ കുറിച്ച് സർക്കാർ പുറത്തുവിടുന്നത് സാധാരണ കോവിഡ് വൈറസിനെ അപേക്ഷിച്ച് കെൻ വകഭേദം പിടിപെട്ടാൽ മരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും റിപ്പോർട്ട് പുറത്തുവിട്ട സീജിന്റെ സബ് കമ്മിറ്റിയായ ന്യൂ ആൻഡ് എമർജിംഗ് റെസ്പിറേറ്ററി വൈറസ് ത്രെഡ്സ് ആൻഡ് വൈസറി ഗ്രൂപ്പ് വ്യക്തമാക്കി കെൻ വകഭേദം മരണനിരക്ക് വർദ്ധിപ്പിക്കും എന്നതിനുള്ള തെളിവ് നേർത്തതായി തുടരുന്നുവെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അൻപത് ശതമാനം ഭരണസാധ്യത പറയുന്നതിനാൽ നേവ്ഡാഗ് ഇതിനെ റിയലിസ്റ്റിക് പോസിബിലിറ്റി എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് പുതിയ വകഭേദം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിമാർ പുതിയ വകഭേദത്തെപ്പറ്റി വെളിപ്പെടുത്തിയതും ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഭയപ്പെടുത്തുന്നതാണ് ലോക്ക്ഡൌൺ പിൻവലിക്കണമെന്ന ടോറി ആവശ്യപ്പെടുന്നതിനിടയിലുണ്ടായ കോവിഡിന്റെ പുതിയ ടെസ്റ്റ് രാജ്യത്തെ മൂന്നാമത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നയിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയും പുതിയ വൈറസിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കോവിഡ് വളരെ വേഗം പടർന്നു പിടിക്കുന്നതിനാൽ തന്നെ ലണ്ടനിലും കെന്റിലും പുതിയതായി കണ്ടെത്തിയ കോവിഡിന്റെ വകഭേദം വളരെ കൂടുതലാണെന്നതും അദ്ദേഹം പറഞ്ഞു കോവിഡ് ലോകത്തെ ഭയപ്പെടുത്തി മുന്നേറിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ശാസ്ത്രം അതിന്റെ പ്രാരംഭ ദിശയിൽ തന്നെ നിൽക്കുകയാണെന്ന് സർ പാർട്ടിക് അഭിപ്രായപ്പെട്ടു കോവിഡ് വൈറസ് അതിന്റെ പുതിയ വകഭേദങ്ങളുമായി മരണപ്പാശൽ തുടരുകയും ചെയ്യുകയാണ് അറുപത് വയസ്സുകാരിൽ കോവിഡ് പിടിപെട്ടാൽ ആയിരം പേരിൽ പത്തു പേരും മരണത്തിന് കീഴടങ്ങുമെന്നാണ് ബ്രിട്ടനിൽ നിന്നുള്ള കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്നാൽ കെന്റിലെ പുതിയ വകഭേദം അനുസരിച്ച് മരണസാധ്യത പത്തെന്നത് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വരെ ഉയരുന്നു എക്സ്വിറ്റർ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ്റി ശതമാനം മരണസാധ്യതയാണ് പറയുന്നത് അതേസമയം പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിൽ നടത്തിയ പഠനമനുസരിച്ച് അറുപത്തഞ്ച് ശതമാനം മരണ കൽപ്പിക്കുന്നുണ്ട് എന്തായാലും പുതിയ വകഭേദത്തിനെതിരെ കൂടുതൽ ജാഗ്രതയാണ് സർക്കാർ പറയുന്നത് ഈ വൈറസ് പിടിപെട്ടാൽ ആദ്യ സ്റ്റേജിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം അതായത് പുതിയ വൈറസിനെതിരെ ജനം കൂടുതലായി ജാഗ്രത പാലിക്കണം അതേസമയം പുതിയ വകഭേദത്തെ പറ്റിയുള്ള കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ലോകാരോഗ്യ സംഘടനയും കെൻ വകഭേദത്തിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി അതേസമയം ഈ വകഭേദം പിടിപെട്ടാൽ മരണസാധ്യത മറ്റ് വകഭേദങ്ങളെക്കാൾ വളരെ കൂടുതലാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്തായാലും ജനം കരുതിയിരിക്കണം ബ്രിട്ടന് പുറത്തേക്ക് പുതിയ വൈറസ് പടരാതിരിക്കാനും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്